നമസ്കാരം കോവിഡിനൊപ്പം ജീവിക്കാൻ പഠിക്കുന്ന ഇന്ത്യയിലേക്ക് കൂടുതൽ ആശങ്കകൾക്ക് കാരണമായേക്കാവുന്ന ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസുകൾ എത്തിക്കഴിഞ്ഞു ഇന്ത്യയിൽ ഇരുപത് പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം ബ്രിട്ടനിൽ കണ്ടെത്തിയ ഈ വൈറസ് പുതുതായി പതിനാല് പേർക്ക് കൂടി കണ്ടെത്തിയതോടുകൂടിയാണ് രോഗബാധിതരുടെ എണ്ണം ഇത്രയും ഉയർന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് ബ്രിട്ടനിൽ നിന്ന് വന്ന ആറ് പേർക്കാണ് രോഗബാധ ഉണ്ടായതായി ആദ്യം സ്ഥിരീകരിച്ചത് എൻ സി ഡി സി ഡൽഹിയിൽ നടത്തിയ പരിശോധനയിൽ എട്ട് പേർക്കും ബംഗളൂരു നിംഹാൻസിൽ നടത്തിയ പരിശോധനയിൽ ഏഴ് പേർക്കും ഹൈദരാബാദ് സി സി എം പിയിൽ നടത്തിയ പരിശോധനയിൽ രണ്ടു പേർക്കുമാണ് പുതുതായി രോഗബാധ ഉണ്ട് എന്ന് കണ്ടെത്തിയത് എൻ കൊൽക്കത്ത എൻ ഐ വി പൂനെ ഐ ജി ഐ ബി ഡൽഹി എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ഒരാൾക്കും ഈ വൈറസിന്റെ ബാധി ഈ വൈറസ് ബാധ ഏറ്റിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു കോവിഡിന് കാരണമായ ചാർസ്കോവ് രണ്ടോ വൈറസിന്റെ ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ വാഗാഭേതമാണ് ഇവരിലുള്ളത് രോഗം സ്ഥിരീകരിച്ചവരിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള രണ്ട് വയസ്സുകാരെയും ഉൾപ്പെടുന്നുണ്ട് മീറിലാണ് രണ്ട് വയസ്സുകാരിയിൽ കൊറോണയുടെ പുതിയ വാഗാഭേതം കണ്ടെത്തിയത് യു കെയിൽ നിന്നും അടങ്ങിയെത്തിയ കുടുംബമാണ് അത് കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കോവിഡിന്റെ പഴയ വകഭേദം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിലും ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളവരെ വെവ്വേറെ മുറികളിലാണ് പാർപ്പിച്ചിട്ടുള്ളത് കടുത്ത നിരീക്ഷണം ഉണ്ട് ഇവർക്ക് പ്രത്യേകം സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഒപ്പം സ്ഥിതി ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുകയാണ് എന്നും കേന്ദ്ര സർക്കാരും വിശദീകരിക്കുന്നുണ്ട് ഇവരുമായി സമ്പർക്കമുണ്ടായ സഹയാത്രികർ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു അതത് സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക മുറികളിൽ ഒറ്റയ്ക്കാണ് സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൂടാതെ സാധാരണ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ ജനിതക ഘടനാ പരിശോധനയും നടത്തുന്നുണ്ട് നവംബർ ഇരുപത്തി അഞ്ചിന് ശേഷം മുപ്പത്തി മൂവായിരം പേരാണ് ബ്രിട്ടനിൽ നിന്ന് എത്തിയിട്ടുള്ളത് ഇവരെ മുഴുവൻ ആർ ടി പി സി ആർ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നൂറ്റി പതിനാല് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഈ സാമ്പിളുകൾ ജനിതക ഘടനാശ്രേണി നിർണയത്തിനായി രാജ്യത്തെ പത്ത് പ്രമുഖ ലാബുകളുടെ കൺസൂഷ്യത്തിന് അയച്ചു നൽകുകയായിരുന്നു അതിനാണ് ഇരുപത് പേരിൽ പുതിയതരം വൈറസ് ബാധ ഉണ്ട് എന്ന് കണ്ടെത്തിയത് വകഭേദം വന്ന വൈറസിന് പഴയതിനെ അപേക്ഷിച്ച് വ്യാപനശേഷി എഴുപത് ശതമാനം കൂടുതലാണ് അതാണ് ആശങ്ക നൽകുന്ന വസ്തുത ഒരാളിൽ നിന്ന് വളരെ വേഗത്തിൽ ഇത് മറ്റൊരാളിലേക്ക് പകരും എന്നാൽ ഈ വൈറസ് എത്രത്തോളം മാരകമാണ് എന്നതിന് തെളിവുകൾ ഇല്ല അത് ഇത് പഴയ വൈറസിനെ അപേക്ഷിച്ച് വിനാശകാരിയാണ് ഈ രണ്ടാമത്തെ വൈറസ് അല്ലെങ്കിൽ വകഭേദം വന്ന വൈറസ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല വളരെ എളുപ്പത്തിൽ ഇത് പകരും എത്രത്തോളം പേരിലേക്ക് ഇത് പകരും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല പക്ഷേ ഇത് എത്ര പേരുടെ ജീവൻ കവരും അല്ലെങ്കിൽ അത്രത്തോളം ഇത് വിനാശകാരിയാണോ എന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടില്ല എന്തായാലും പുതിയ വൈറസ് വാഗഭേദം ബ്രിട്ടന് പുറമെ ഇന്ത്യ ഡെൻമാർക്ക് നെതർലാൻഡ്സ് ഓസ്ട്രേലിയ ഇറ്റലി സ്വീഡൻ ഫ്രാൻസ് സ്പെയിൻ സ്വിറ്റ്സർലൻഡ് ജർമ്മനി കാനഡ ജപ്പാൻ ലബനൻ സിംഗപ്പൂർ യു എ എന്നീ രാജ്യങ്ങളിലെല്ലാം കണ്ടെത്തി കഴിഞ്ഞു ബ്രിട്ടനിൽ പുതിയ വൈറസ് വാഗഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ വിദേശത്തു നിന്ന് വരുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശവും ഇറക്കിയിരുന്നു എന്തായാലും ബ്രിട്ടനിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം നിർത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ കൂടിയേ കടുത്ത ജാഗ്രത ആവശ്യം തന്നെയാണ് ഇന്ത്യയിൽ അത്തരത്തിലൊരു സാഹചര്യം ഉടലെടുത്തിട്ടില്ല അല്ലെങ്കിൽ കടുത്ത ഒരു ആശങ്ക വേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണം ഇരുപത് പേരിൽ മാത്രമാണ് കോവിഡ് വൈറസിന്റെ വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒരു കടുത്ത നിരീക്ഷണത്തിലേക്ക് മാറ്റുന്നതോടുകൂടി അത്തരത്തിലൊരു ഒരു സാഹചര്യം അല്ലെങ്കിൽ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാക്കാം എന്ന ആത്മവിശ്വാസം കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷെ അത് എത്ര കണ്ട ഫലവത്താകും പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ബാറുകൾ തുറന്നിച്ചു അങ്ങനെ സർവത്ര ഇളവുകൾ മാസ്കുകൾ പോലും വേണ്ട വിധത്തിൽ ധരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എത്ര കണ്ട കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിൽ വരും എന്നതാണ് ആശങ്ക നൽകുന്നത് എന്തായാലും കോവിഡ് വാക്സിൻ നൽകാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പൂർത്തിയായി വരുന്നുണ്ട് രാജ്യത്ത് വാക്സിന് പുതിയ വകഭേദത്തെയും പ്രതിരോധിക്കാൻ കഴിയും എന്നതാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് അതാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നത് രാജ്യത്ത് പത്ത് ലാബുകളുടെ ഒരു കൺസൂഷ്യം രൂപീകരിക്കുകയും യു കെയിൽ നിന്ന് തിരിച്ചെത്തുന്ന എല്ലാവർക്കും പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും വാക്സിൻ വരുന്ന മുറയ്ക്ക് ഈ വകഭേദം വന്ന വൈറസിനെയും പിടിച്ചു കെട്ടാൻ സാധിക്കും എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്ന പ്രതീക്ഷയും